അപ്പൊ എന്നെ പിടിച്ച് റീൽസിലൊക്കെ ചെയ്യിപ്പിച്ച് അപ്പൊ എനിക്കൊന്നും അതിന് കൊള്ളാലോ കാരണം മില്യൺ വ്യൂസ് ഒക്കെ പണപടയത് വരുന്നു നല്ല റാൻഡമായിട്ട് നമ്മൾ തന്നെത്താൻ എന്തെങ്കിലും ചെയ്യാനോ പറയണം എനിക്കൊക്കെ വല്ല കിണ്ടി അറിയാവോ

ആളൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആക്ടറാണ് ഇപ്പം ഡയറക്ടറാണ് ഒരുപാട് സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യട്ടെ വിഷ്ണു മുന്നികൃഷ്ണൻ വെൽക്കം ടു ദിഷു ചേട്ടാ നമസ്കാരം ഓക്കെ ഓൾറെഡി ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ സാറിനെ ഇന്റർവ്യൂ ചെയ്തിട്ടിരിക്കുകയാണ് ഈ സെയിം സിനിമയെ പറ്റിയിട്ട് അപ്പോൾ കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയെങ്കിലും നമ്മുടെ ദിലീപ് കുമാറിനെ നമുക്ക് കേൾക്കണമല്ലോ നായകനീന്ന് നമുക്ക് അറിയണമല്ലോ അപ്പം ഈ പറഞ്ഞപോലെ ഈ സിനിമയുടെ പേര് തന്നെ ചേട്ടൻ്റെ ഇൻസ്റ്റൈലാണേലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പല രീതിയിലാണ് ആ വേർഡിനെ പറഞ്ഞിരിക്കുന്നത് കുറി തൊട്ടുകൊണ്ട് കുറി അടിച്ചിട്ട് കുറച്ച് വെച്ചോളൂ അങ്ങനെ പല രീതിയിൽ എന്താണ് ആക്ച്വലി എക്സാക്ട് മീനിങ് ഈ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കുറി നമ്മുടെ ജീവിതത്തിൽ പലതരം കുറികളുമായിട്ട് നമ്മളെല്ലാവരും ബന്ധപ്പെടാറുണ്ട് ആ കുറിയിൽ ഒരു മൂന്ന് കുറികൾ ഈ സിനിമയിൽ ഉണ്ട് ഒന്ന് കല്യാണക്കുറി പിന്നെ ഭാഗ്യക്കുറി അത് ഞാൻ കണ്ടിരുന്നു മറ്റേ കേരള സ്റ്റേറ്റ് ലോട്ടറി ആ പേരിനകത്ത് സ്റ്റാമ്പ് കണ്ടിരുന്നു പിന്നെ മറ്റേ ചിട്ടി വിളിച്ച് കുറി ആ കുറിയുണ്ട് അപ്പൊ ഈ മൂന്ന് കുറിയും മൂന്ന് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ

ാണ് പുള്ളിയുടെ നമുക്കിപ്പോൾ കുറച്ച് ഐഡിയ കിട്ടിയ ഓക്കെ പിന്നെ ഈ സിനിമയിലോട്ട് എങ്ങനെയാണ് ചേട്ടൻ വന്നത് ആക്ച്വലി ചേട്ടൻ ചെയ്തിട്ടുള്ള റോളിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആണ് ആദ്യമായിട്ട് ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാണ് എങ്ങനെയായിരുന്നു ചേട്ടനെ ഇതിലോട്ട് എത്തിയത് എങ്ങനെയായിരുന്നു എൻ്റെ അടുത്ത് പ്രവീൺ ചേട്ടൻ കഥ പറയാൻ വേണ്ടി നേരിട്ട് വന്നാണ് എനിക്ക് നേരത്തെ പരിചയമില്ല പുള്ളീനെ പ്രവീൺ ചേട്ടൻ വന്നു കഥ പറഞ്ഞു കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടമായി അപ്പോൾ എൻ്റെ അടുത്ത് പറയാൻ വന്ന വേറെ ക്യാരക്ടറാണ് അപ്പൊ ഞാനാണ് പറഞ്ഞത് ഞാൻ ഈ റോളാണ് ചെയ്യാം എന്ന് പറഞ്ഞു വേറെ ക്യാരക്ടറാണ് പറയാൻ ഞാൻ വേറൊരു സിനിമ ഏകദേശം സിമിലറായ ഒരു കഥാപാത്രം ചെയ്തതാണ് അപ്പൊ ഇതാവുമ്പോ എനിക്കും ഒരു പോലീസ് ആഗ്രഹമാണ് എന്റെ ഈ ഒരു മൂവിക്ക് വേണ്ടിട്ട്

ഓഫ് ജോണർ ആണ് ാണ് പറ്റും ആണ് എന്ന് അല്ല എന്നെ അങ്ങനെ ഞാൻ ഒന്നിലേക്കും ചുരുക്കി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ രണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ജോണറല്ലെന്നല്ല പറഞ്ഞത് അത് ഒരു കോൺട്രവേഴ്സിക്ക് സാധ്യതയുള്ള ഒരു പ്ലോട്ടാണ് അത് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് ആദ്യം ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ ഇത് സംഭവം നല്ലതാണ് പക്ഷെ ഞാൻ ചെയ്യാൻ എനിക്ക് പേടിയാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ പുള്ളി പറഞ്ഞ് സ്ക്രിപ്റ്റ് ആയിട്ടൊന്ന് വായിച്ച് നോക്കൂ എന്തെങ്കിലും കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്ക്രിപ്റ്റ് വീണ്ടും വായിച്ചപ്പോൾ അവർ അങ്ങനെ ഡയറക്ട്ലി ഇപ്പൊ ഒരു ഒരു മതവിഭാഗത്തിനോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും ഡയറക്റ്റ്ലി ആക്ഷേപഹാസ്യമായിട്ട് പറയുന്നു അതും വളരെ രസകരമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി പിന്നെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ളൊരു മാറ്റർ സംസാരിക്കുന്ന സിനിമയുടെ ഭാഗമാവാനെങ്കിലും നമ്മൾ നിൽക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ

സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ ആക്ടർ അടിപൊളിയായിട്ട് ഞാൻ പൊളിക്കും അങ്ങനെ ഒരു സംഭവം സ്വന്തമായിട്ട് ാണ് എന്നാലും ഏറ്റവും ആയിട്ട് നമുക്ക് ഉള്ള പുതിയ അനുഭവം എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ചെയ്യുന്നതാണ് അത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാനും ബിബിനും ആ വെടിക്കെട്ടിന് വേണ്ടിട്ടാണ് വളർത്തിയത് അപ്പൊ അതില് വേറൊരു അനുഭവമാണ് പുതിയ അനുഭവമാണ് സംവിധാനം ചെയ്യാൻ ചെയ്യാന്ന് പറയുന്നത് വെടിക്കെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കൈ ഒക്കെ ഇപ്പൊ ചേട്ടൻ രാവിലോട്ട് ഇന്റർവ്യൂലെല്ലാം പറഞ്ഞു പറഞ്ഞിരിക്കും കൈ പൊള്ളി കാര്യങ്ങളൊക്കെ പക്ഷെ എന്നാലും നമ്മൾ ചോദിക്കണം നമ്മുടെ ഓഡിയൻസിന് അറിയണ്ടേ എന്താണ് ശരിക്കും സംഭവം പ്ലാസ്റ്റിക് സർജറി ഗോസിപ്പ് റോബേഴ്സ് കുറേ നമ്മൾ കേട്ടു ശരിക്കും എന്തായിരുന്നു പറ്റിയേ ഇന്റർവ്യൂ തുടയ്ക്കുമ്പോൾ കൈപൊള്ളി ആര് ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ മണ്ണെണ്ണോളൊക്കെ തീ പിടിച്ചാൽ അങ്ങനെ പറയണ്ട അല്ല സംഭവിച്ച വെടിക്കെട്ടിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു വിളക്ക് വള്ളത്തിൽ നിന്നിട്ട് ഒരാൾ വിളക്ക് കയ്യിലേക്ക് തരുമ്പോ ഞാനത് മേടിച്ചെന്ന് വെച്ചതാണ് പക്ഷെ അത് മേടിച്ചപ്പോ ഇത്തിരി എണ്ണ കയ്യിലേക്ക് വീണു നല്ല തിളച്ചു എണ്ണ ഒരു ഡ്രോപ്പ് വീണാ പോലും നമ്മള് സ്വർഗം കാണുമല്ലോ കണ്ടു അപ്പൊ ഇത്തിരി എണ്ണ കയ്യിലേക്ക് വീണപ്പോ പെട്ടെന്ന് ഫമ്പിള് ചെയ്തു ചേട്ടൻ ഇപ്പഴത്തെ കയ്യിലുണ്ട് ഓൾറെഡി ആണോ കൂടെ

അതിങ്ങനെ വീഴുമ്പോൾ വെള്ളം വീഴണമല്ല എണ്ണ വീഴുമ്പോൾ അതിങ്ങനെ ഓരോ സ്കിന്നിന്റെ ലെയറിലേക്ക് ഇങ്ങനെ ഇരുന്നിരുന്നിലേക്ക് ആഴ്ന്നിറങ്ങും നല്ല രസോട്ട് ഒന്നുമില്ല ഞാൻ ഒരു വൈദ്യരുടെ മരുന്നാണ് പെരട്ടുന്നത് അത് ഓൾമോസ്റ്റ് ഹീലായി ചെറിയൊരു പോർഷനും കൂടിയാണ് ഇനി ഏറ്റവും ഡീപ്പായിട്ടുള്ളൊരു ചെറിയ പോർഷൻ ഉണ്ട് അവിടെയും കൂടി സെറ്റായി വരണുള്ളൂ സർജറി ഒന്നും ആവശ്യമില്ല സർജറി വേണമെന്ന് ന്യൂസിൽ കാണുന്ന ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് അപ്പൊ എന്റെ അടുത്ത് സർജനോ ഡോക്ടറോ ഒന്നും കണ്ടിട്ടില്ല അതിന് മുമ്പേ അവിടെ സർജറി വേണോന്ന് ന്യൂസിൽ കണ്ടപ്പോ ഞാനും ഞെട്ടിപ്പോയി എന്നിട്ട് ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു പ്ലാസ്റ്റിക് സർജറി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കാരണം അതന്നെ കണ്ടല്ലേ മീൻസ് അത്രയും കോളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണം നമ്മുടെ റിലേറ്റീവ്സും സുഹൃത്തുക്കളും ഒക്കെ ഈ വാർത്ത കണ്ടിട്ട് വെടിക്കെട്ടെന്നുള്ള സിനിമയുടെ പേരും കൂടെ പല രീതിയിലൊക്കെയാണ് വെടിക്കെട്ടിനടക്ക് അങ്ങനെ പറയുമ്പോ എന്താണ് സംഭവിച്ച ആളുകൾ വിചാരിക്കും പോയതാണോന്നൊക്കെ അത്ര വലിയ പൂർവാധികം തിരിച്ചു വരുന്നതായിരിക്കും ഇൻസ്റ്റയുടെ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേട്ടൻ എങ്ങനെയാണ് ഇങ്ങനത്തെ ക്യാപ്ഷൻ ഒക്കെ കിട്ടുന്നത്

നല്ല വൈബ് ഉള്ള ആൾക്കാരാണ് ഈ നമ്മളാ മോളുണ്ടല്ലോ ആവർത്തന അവള് റീൽസൊക്കെ ചെയ്ത് ഭയങ്കര പോപ്പുലറായമായിട്ട് ചെയ്യുന്ന കുറിയുടെ ലൊക്കേഷനിൽ വന്നിട്ടാണ് സൂരഭിയും അതിന്റെ ആളാണ് ഭയങ്കര ഫുൾ ടൈം ഹൈപ്പറായിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഓടിയെടുക്കണ ടീമാണ് ഇവരൊക്കെ ഞാനാണെങ്കിൽ ഹൈ ആയിട്ട് മാറി ഒതുങ്ങിയിരിക്കുന്ന ആള് അപ്പൊ എന്നെ പിടിച്ച് റീൽസിലൊക്കെ ചെയ്യിപ്പിച്ച് അപ്പൊ എനിക്ക് കൊള്ളാലോ കാരണം ഇല്ല പിന്നെ സമയം കിട്ടിയില്ല അതിനും അത് കഴിഞ്ഞിട്ടുള്ള വളർത്തിയ പിന്നെ 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 തിരക്കെട്ടിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ബാക്കി കാര്യം അതിന്റെ ഹീറോയിനെ എനിക്ക് പേഴ്സണലി അറിയാണ്ട് നമ്മള് കണ്ടിട്ടൊക്കെ ഉണ്ട്

ഈ പുലിവാൽ ഒക്കെ ലൊക്കേഷനിലൊക്കെ പോയി ഇരുന്ന് മറ്റേ ചാൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറെ ഭയങ്കര ഷൈ ആയിട്ടൊക്കെ ഇരുന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ട് കുഞ്ഞു 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 വേഷങ്ങൾ ചെയ്ത് ചെയ്താണ് വന്നതെന്ന് പറഞ്ഞു ഇപ്പം പോലീസ് ഓഫീസറായിട്ടൊക്കെ ചെയ്യുന്നു നല്ലൊരു ഗ്രോത്താണ് ഇപ്പം പറഞ്ഞ ഡയറക്ടർ അങ്ങനെ ഒരു രീതിയിൽ നല്ലൊരു ഗ്രോത്താണ് ചേട്ടന്റെ കരിയറിൽ തന്നെ എങ്ങനെയുണ്ട് ചേട്ടൻ ഈ ജയണി എന്താണ് ഇപ്പം ഫീൽ ചെയ്യുന്നത് അല്ല അത് ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ്

ഒരു ദാർശന്യമില്ല എത്രയും ജെനുവിൻ ആണെന്നുള്ളതാണ് പറഞ്ഞു ഒരു കമന്റ് വരാ ചേർത്തമീ ഇപ്പോ തുറന്നടിച്ച് പറഞ്ഞു അതൊരു കുളത്തില അങ്ങനെയൊക്കെ പറഞ്ഞു എന്തേലും ഉണ്ട് ആ அது വേറും ജമ്പ് വട ഉള്ളതൊക്കെ പറയും അതൊരു തോന്നി ഇട എന്നിട്ട് അഭിനയിച്ചതാണോ സിനിമയാണോ പറയുന്നു എയറോ സിനിമയാണെന്ന് അങ്ങനെ പറഞ്ഞു ആ അഭിനയത്തിനെ അങ്ങനെ മോശമരന്നിട്ടില്ല ഓ ആ

അപ്പൊ ഞങ്ങളെ പടത്തിലെ പാട്ടുകൾ ചെയ്യുമ്പോൾ അതൊക്കെ വെടിക്കെട്ടിലെ പാട്ടുകളൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവൾ ഒരു സാഷൻ പറഞ്ഞു സാഷം പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ശരിയാണല്ലോന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ അപ്പൊ തന്നെ ബിബിനോട് പറഞ്ഞു കേട്ടാ ഇങ്ങനൊരു സംഭവം ഇവള് പറഞ്ഞു അപ്പോൾ ബിബിനും പറഞ്ഞു അത് ശരിയാണല്ലേ എന്നാൽ നമുക്കൊന്ന് അങ്ങനെ മാറ്റി പിടിക്കാം മാറ്റി പിടിച്ചു സോങ് കണ്ടിട്ട് അല്ല ആ അതിലെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു ും ശരി കേട്ടോ നിങ്ങൾ ആ പ്രൊമോ സോങ്ങില് ഈ ക്യാരക്ടേഴ്സ് പോലെയല്ല സുരഭി ചേച്ചിയൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ എക്സ്ട്രീംലി വേറൊരാള് ഇതില് വേറൊരാള് ഭയങ്കര ഡിഫറന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ പറഞ്ഞ സിനിമ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഇൻ സെൻസ് അതിനകത്തെ ആ ആർട്ടിസ്റ്റുകളുടെ പേര് പറയാം

അതിഥി ഇതില് വെഡ്ഡിങ് കല്യാണം ഉറപ്പിക്കുന്നതും കല്യാണക്കുറി ഞങ്ങളുടെ കല്യാണക്കുറിച്ച് അയ്യോ ബാക്കി പറഞ്ഞ സസ്പെൻസ് പോകും സുരഭിയുടെ പുള്ളിക്കാരൻ ഈ ഈ ക്യാരക്ടറെ ഭയങ്കര ഒരു ക്യാരക്ടറാണ് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ ആരാ ചെയ്യണമെന്നാണ് ഫസ്റ്റ് നമുക്ക് ചോദിക്കാൻ തോന്നുന്നത് അപ്പോൾ പ്രവീൺചേട്ടനും സിയാദിക്കയും ഞാനും ഒക്കെ ഒ ആദ്യമേ പറഞ്ഞ പേര് സുരഭിയുടെ കാര്യാണ് എല്ലാവർക്കും അപ്പോൾ അപ്പം സിയാദിക്കടുത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല ഇതാരണെന്നുള്ളത് പുള്ളിയായിട്ട് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറയും ഇത് സുരഭീനെ പോലത്തെ ഒരാൾ ചെയ്താലോ നിക്കോളൂ എന്ന് പറഞ്ഞു നമ്മളും സുരഭിയുടെ പേരാണ് അത്രയും ടെപത്തുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്തത് നന്നായിട്ട് ചെയ്തു പുള്ളിക്കാരിക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ആളാണെന്നോ ഒരു അങ്ങനെയൊന്നും അല്ല പുള്ളിക്കാരി ആ ഷോട്ടലിൽ നിൽക്കുമ്പോ ഒരു ടേക്ക് ടേക്കാണ് ഓപ്പോസിറ്റ് ഞാനാണോ വിഷ്ണു ഗോവിന്ദനാണോ ആണോ സാഗർ സുര ആരാണോ നമ്മളൊക്കെ ആയിട്ട് ഡിസ്കസ് എടാ അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്താലോ

പറഞ്ഞ സോങ് ഇതില് എല്ലാരും ഉള്ള സോങ് ഉണ്ടല്ലോ ആ കുറിപ്പാട്ട് അതെടുത്തപ്പോ നല്ല ഇതായിരുന്നു ഒന്നാമത് എല്ലാരും ഇങ്ങനത്തെ കോസ്റ്റ്യൂമിലൊക്കെയല്ലോ മറ്റേ സ്ക്വയർ കണ്ണടക്കും അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് റാപ്പ് പോലത്തെ സാധനം ഉണ്ട് അപ്പൊ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കണം ഇത്രയും ചടങ് പറഞ്ഞാല് പഠിക്കാനല്ല അത് റാൻഡമായിട്ട് നമ്മള് തനത്താനെന്തെങ്കിലും ചെയ്യാനോ എനിക്കൊക്കെ വല്ല കിണ്ടി അറിയാവോ അപ്പൊ തന്നെ ഞാൻ കൊറിയോഗ്രാഫർ സ്പ്രിങ് പറഞ്ഞു അപ്പൊ അതിഥിയാണ് എനിക്ക് ഒരു സ്റ്റെപ്പ് ഒക്കെ കാണിച്ചത് പടിപൊളിയാ പോസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ കുറിക്കൊള്ളട്ടെ സിനിമ തിയേറ്ററിലാണെങ്കിലും എല്ലാം നന്നായിട്ട് വരട്ടെ ഈ ചേട്ടൻ്റെ ഇനി വരാൻ പോകുന്നത് വെടിക്കെട്ടാണെങ്കിലും അടിപൊളിയാകട്ടെ ഈ കൈയെല്ലാം പെട്ടെന്ന് മാറി അടുത്ത ഇൻ്റർവ്യൂവിന് വരുമ്പം മറ്റേ പൂർവാധികം ശക്തിയോടെ വരാം ഓക്കെ താങ്ക്സ് ഫോർ ജോയിനിങ് ചേട്ടാ താങ്ക് യു താങ്ക് യു